പ്രിയമുള്ളവരെ ഒരു ക്രിസ്മസിൻ്റെ തലേന്നാൾ അന്ന് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെല്ലാനത്ത് ക്രിസ്മസിൻ്റെ തലേന്നാളും ഈസ്റ്ററിന് തലേന്നാളുമാണ് ഇറച്ചിക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടാകുന്നത് രാവിലെ തൊട്ട് അന്തിയാകുന്നതുവരെ ഇറച്ചിക്കിടയുടെ ചുറ്റും ആൾക്കൂട്ടമായിരിക്കും പിന്നെ ബേക്കറിയൊന്നും അന്ന് കൂടുതലില്ലാത്ത കാലമായതുകൊണ്ട് പലചരക്ക് കടകളുടെ മുമ്പിൽ ഈ രണ്ട് പെരുന്നാളിൻ്റെ സമയത്തുമാണ് റൊട്ടികളുണ്ടാകുന്നത് ബ്രെഡ് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വെച്ചിട്ടുണ്ടാകും ഇതൊക്കെയാണ് പെരുന്നാളുകളുടെ ലക്ഷണം ഇരുപത്തിനാലാം തീയതി രാവിലെ തൊട്ട് ആളുകൾ വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് അന്ന് വീട്ടിലൊന്നും വാങ്ങിച്ചിട്ടില്ല ദാരിദ്ര്യത്തിൻ്റെ ഒരു തീവ്രതയാണ് അമ്മ പലരോടും കടം ചോദിച്ചു ആർക്കും കൊടുക്കാൻ പറ്റിയില്ല നേരെ ഒത്തിരി വൈകി പെരുന്നാളിൻ്റെ ഒരു ലക്ഷണവും വീട്ടിലില്ല ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ പതുക്കെട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പതിമൂന്ന് വയസ്സ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ സമപ്രായത്തിലുള്ള കൂട്ടുകാർ ചോദിച്ചു നമുക്ക് പപ്പാഞ്ഞി കളിച്ചാലോ പപ്പാഞ്ഞി കളിയെന്ന് പറഞ്ഞാൽ കരോളിന് പോവുക കരോളിൻ്റെ തന്നെ വേറൊരു വകഭേദം ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് പാടി കയ്യിൽ കിട്ടുന്ന പാട്ടെയൊക്കെ കൊട്ടി ഡാൻസ് കളിക്കുക മുഖം മൂടി വച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സെടുത്തിട്ട് നാലും അഞ്ചുമാറും ഒരുമിച്ച് പല വീടുകളിൽ പോയി പാട്ട് പാടുന്ന പരിപാടി പൊതുവെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഇടാറില്ല ഞാൻ തിരിച്ചു വീട്ടിൽ അമ്മയോട് ചോദിച്ചു ഞാൻ പൊക്കോട്ടെ വല്ലാത്ത സങ്കടത്തിലിരുന്ന് അമ്മ പറഞ്ഞു പൊയ്ക്കോ അങ്ങനെ കൂട്ടുകാർ കൊണ്ടുവന്ന പുലിയുടെ മുഖം മൂടി വെച്ച് ആരും അവിടെ നിന്ന് കൊണ്ടുവന്ന ഏതോ ഒരു വലിയ പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ട് വയറ് വീർപ്പിക്കാനായിട്ട് തലോണി വെച്ച് പാട്ടയിൽ കൊട്ടി പത്ത് മുപ്പത് വീടുകൾ തോറും കയറി ഇറങ്ങി പാട്ടുകൾ പാടി ക്രിസ്മസിൻ്റെ ഇതിനിടയ്ക്ക് ചെറിയ പാട്ടേൽ ഓരോ വീട്ടിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നുണ്ടായിരുന്നു രാത്രി ഒരു ഒമ്പതരയോടുകൂടി എല്ലാം കഴിഞ്ഞ് വഴിയരികിലെ ഒരു കടത്തിണ്ണയിൽ ഇരുന്ന് ഞങ്ങൾ ആറുപേരുണ്ട് ആറുപേരും കൂടി കിട്ടിയ പൈസയെല്ലാം ഒരുമിച്ച് എണ്ണിയിട്ട് അത് ആറായിട്ട് ഭാഗിച്ചപ്പോൾ എനിക്ക് ആറ് രൂപ അമ്പത് പൈസ കിട്ടി ഞാൻ ആറ് അമ്പത് പൈസ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ ഇത് എവിടെന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പാഞ്ഞി കളിച്ചിട്ട് കിട്ടിയതാണ് അമ്മ ഒന്നും മിണ്ടിയില്ല അത് അങ്ങനെ തന്നെ വാങ്ങിച്ചെടുത്തു ദാരിദ്ര്യം കൊണ്ടായിരിക്കാം അത് കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ടുപോയി അരിപ്പൊടി വാങ്ങിച്ച് അപ്പം ഉണ്ടാക്കി കഴിച്ച ഒരു ക്രിസ്മസ് തല എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ആ ഒരു ദാരിദ്ര്യത്തിന് അനുഭവം ഉണ്ടായതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ മഹത്വം അറിയാൻ പറ്റി ദരിദ്രരുടെ വേദന അറിയാൻ പറ്റി പ്രിയമുള്ളവരെ ദാരിദ്ര്യത്തെ മനസ്സിലാക്കാതെയും ദരിദ്രരെ ഒന്നും നമസ്കരിക്കാതെയും പോകുന്ന ജീവിതങ്ങൾ ഒന്നും പഠിക്കാത്തതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരേക്കൊന്ന് സന്ദർശിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ദരിദ്രരുടെ ചേരിയിലോ ഓർഫണേജിലോ നോക്കുന്ന ഒരു സ്ഥാപനത്തിലൊക്കെ പോയി നമ്മുടെ മക്കളെ ദാരിദ്ര്യത്തിൻ്റെ മഹത്വം അറിയിക്കണം അതുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് ദരിദ്രരോട് ചേർന്നുള്ളൊരു ക്രിസ്മസ് ആകാനായിട്ടാണ് ആശംസ എല്ലാവർക്കും നന്ദി